ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ട് ഇടത് വലത് മുന്നണികൾ ഏകീകൃത സിവിൽ കോഡിനെതിരെ നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു. ചട്ടം 118 പ്രകാരമാണ് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചത്. അതേസമയം സഭാ സമ്മേളനം വെട്ടിക്കുറച്ചേക്ക്. നാളെ കാര്യോപദേശക സമിതി യോഗം ചേരും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ മിത്ത് പരാമർശത്തിൽ യാതൊരു വിധത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല, മാപ്പ് പറയില്ല. പക്ഷേ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിനെതിരെ ഏകകണ്ഠമായി ഇടതും വലതും ഒരുമിച്ച് പ്രമേയം പാസാക്കി എന്നുള്ളതാണ്. മാത്രമല്ല ഈ സഭാ സമ്മേളനം വെട്ടിക്കുറച്ചേക്ക് എന്നുള്ള ഒരു സൂചന ഏത് സാഹചര്യത്തിലാണ്? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ കേരള നിയമസഭയിൽ അസ്വസ്ഥത അനുഭവം ഉളവാക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇടത് വലത് മുന്നണികൾ ഐകകണ്ഠേനയായി തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തിന് വലത് സംഘടനാ ശക്തികളായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ രമേശ് ചെന്നിത്തല, മറ്റ് മുന്നണി നേതാക്കന്മാരെ ഉൾപ്പെടെ ഈ പ്രമേയത്തിന് ഐകകണ്ഠേനയായി അനുമതി നൽകുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് സ്പീക്കർ ഈ വിഷയം, ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള പ്രമേയം പാസാക്കിയത്. പലതവണ ഹിന്ദുത്വത്തെയും മറ്റ് RSS ഘടകങ്ങളെയൊക്കെ എതിർത്ത് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രസംഗമായിരുന്നു, ഒരു പ്രമേയ പ്രസംഗമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ അവതരിപ്പിച്ചത്. അതേസമയം തന്നെ മിത്ത് വിവാദത്തിൽ നേരത്തെ സഭയിൽ പരാമർശങ്ങൾ വേണ്ട എന്ന് ഇടത് വലത് മുന്നണികൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരുന്നു. മിത്ത് വിവാദത്തിൽ സ്പീക്കർക്കെതിരെ ശക്തമായൊരു ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ പ്രീണനം എന്ന ലക്ഷ്യത്തോടുകൂടി ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. ഇതിനെ ഐകകണ്ഠേനെ എല്ലാവരും ചേർന്ന് ഒത്തുചേർന്ന് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദുമതത്തെ അവഹേളിച്ച സ്പീക്കറാണ് ഇത്തരത്തിലൊരു പ്രമേയത്തിന് അനുമതി നൽകിയത്. ഈ പ്രമേയം അംഗീകരിച്ചതും ഈ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധതയെ പറ്റിയോ ഒക്കെ ഒന്നും സഭയിൽ ചർച്ചയായിരുന്നില്ല. അതേസമയമാണ് ഈ ന്യൂനപക്ഷങ്ങളെയും മുന്നോട്ടുകളെയും ന്യൂനപക്ഷത്തെ പ്രീണനത്തിലേക്ക് മുസ്ലിം വിഭാഗങ്ങളെ പ്രീണനത്തിന് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കിയേക്കുമെന്നൊരു അറിയിപ്പും ലഭിക്കുന്നുണ്ട്. 27 ഇലക്ഷനാണ്, നമ്മൾ നേരത്തെ വാർത്തകൾ കണ്ടതുപോലെ തന്നെ 27 പുതുപ്പള്ളി ഇലക്ഷനാണ്. നാളെ മുതൽ മൂന്ന് മുന്നണികളും ഈ ഇലക്ഷൻ പ്രചരണത്തിലിറങ്ങും. ഈ സാഹചര്യത്തിൽ നേതാക്കന്മാർക്ക് ഈ ഇലക്ഷൻ പ്രചരണം ഉൾപ്പെടെയുള്ള പരിപാടികളിലും അതുപോലെ തന്നെ മറ്റ് യോഗങ്ങളിലും പങ്കെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഈ സാഹചര്യത്തിലാണ് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുന്നത്. 27 മുന്നോടിയായിട്ട് തന്നെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കും. ഇതിനായിട്ട് തന്നെ നാളെ കാര്യോപദേശക സമിതി യോഗം ചേരുന്നതാണ്. വലതുപക്ഷത്തിൻ്റെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ കഴിഞ്ഞിട്ടുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥി നിർണയം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യോഗങ്ങളും മറ്റ് പ്രചരണ പരിപാടികളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുന്നത്. ആ ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് സഭയുമായി ബന്ധപ്പെടുത്തി അറിയിക്കാനുള്ളതും. എന്തായാലും ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ എതിർത്ത് പറഞ്ഞുകൊണ്ട് ഹിന്ദു അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടിനെതിരെയാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാട് സ്പീക്കർ സ്വീകരിച്ചിരിക്കുന്ന അതേ സമയം തന്നെയാണ് ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമാക്കിക്കൊണ്ട് രാജ്യത്ത് ആദ്യമായ ഒരു സംസ്ഥാനം ഒരു ഏകീകൃത സിവിൽ കോഡിനെതിരെ ഐകകണ്ഠേനയായ ഒരു ഞാനൊന്ന് ഇടപെടുകയാണ്.